ലോകത്തിലെ ഏറ്റവും മികച്ച നൈസർഗികതയുള്ള കളിക്കാരനാണ് ചോദിച്ചത്, എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരിക സച്ചിൻ ടെണ്ടുൽക്കർ, ബ്രയൻ ലാറ വിരാട് കോഹ്ലി അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ്. പക്ഷേ റിക്കി പോണ്ടിങ്ങിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു വ്യക്തിയുടെ പേരാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാറ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ്. പലരും പല അഭിപ്രായങ്ങളായിരിക്കാം. ചിലർക്ക് ബ്രയൻ ലാറയായിരിക്കാം, ചിലർക്ക് കുമാർ സംഗക്കാരി ആയിരിക്കാം, ചിലർക്ക് സന ജയസൂരി ആയിരിക്കാം. അങ്ങനെ അങ്ങനെ പോകുന്ന നീണ്ട നിരകൾ. പക്ഷേ നമ്മുടെ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആയിരുന്ന റിക്കി പോണ്ടിങ്ങിനോട് ചോദിച്ചപ്പോൾ റിക്കി പോണ്ടിങ് പറഞ്ഞത് ഒരാളുടെ പേരാണ്. പക്ഷെ അയാൾ പെർഫെക്റ്റ് പെർഫോമറാണ്, മറ്റാരുമല്ല, സാക്ഷാൽ ജാക്സ് കാലിസ്, ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടറായ ജാക്സ് കാലിസ് ആണത്. ജാക്സ് കാലിസ് എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ജാക്സ് കാലിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റിങ്ങിൽ മാത്രമല്ല, ബോളിങ്ങിൽ മാത്രമല്ല, ഫീൽഡിങ്ങിലും ഒരു കാലത്ത് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന സുവർണ ടീമിൻ്റെ ഒരു ഘടകമായ അഭിഭാജ്യ ഘടകമായിരുന്നു ജാക്സ് കാലിസ് എന്ന് പറയുന്നത്. ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിങ്ങുമുള്ള പക്ക ഓൾറൗണ്ടർ. അതുകൊണ്ട് തന്നെയായിരിക്കാം റിക്കി പോണ്ടിങ് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞത്. ചിലപ്പോൾ മറ്റു പല വ്യക്തികളും ഒന്നുകിൽ ബാറ്റിംഗിൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ബോളിംഗ് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഫീൽഡിംഗിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കുറവ് അവർക്കുണ്ടാവും. പക്ഷേ ഇയാൾ മൂന്നിലും പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാം ഫോർമാറ്റിലും കളിച്ച് എല്ലാത്തിലും കഴിവ് തെളിയിച്ച സാക്ഷാൽ ജാക്സ് കാലിസിനെ കുറിച്ചാണ് നമ്മുടെ റിക്കി പോണ്ടിങ് പറഞ്ഞത്. എന്തുകൊണ്ടും പെർഫെക്റ്റ് ആൻസർ ആയിരുന്നു അത്, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു പെർഫെക്റ്റ് ആൻസർ ആയിരുന്നു. പിന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പറയാം. ഈ റിക്കി പോണ്ടിങ്ങിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുവോ? അഥവാ നിങ്ങളുടെ മനസ്സിലുള്ള ഇതുപോലത്തെ പെർഫെക്റ്റ് നൈസർഗികമായിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയർ വേറെ ആരെങ്കിലും ആണോ? അപ്പോൾ കമൻ്റ് ചെയ്യുക, നമുക്കിതൊരു ഡിസ്കഷനായിട്ട് ഇങ്ങനെ എടുക്കാം. ഡിസ്കസ് ചെയ്ത് കമൻ്റ് ചെയ്ത് കമൻറ്റുകൾ പോരട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള നൈസർഗികതയുള്ള ക്രിക്കറ്റ് പ്ലെയർ ആരാണ്? ഇതൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ കമൻറ്റുകൾ നിറയട്ടെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കാൻ, കാരണം ഒരുപാട് ടെക് ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലത്തെ മാത്രമല്ല, ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ടൊക്കെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ.